പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരന് സെമിനാരിയിൽ ചേർന്ന് വൈദികനാകണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ലത്തീൻ ഭാഷയിൽ പ്രാവീണ്യമില്ലാത്തതിനാൽ അദ്ദേഹത്തെ സെമിനാരിയിൽ നിന്നും പറഞ്ഞുവിട്ടു. അതേ നൂറ്റാണ്ടിൽ അതേ രാജ്യത്ത് ജീവിച്ച മറ്റൊരു ചെറുപ്പക്കാരിക്ക് ഒരു സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് സന്യാസിനിയാകണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ജീവിതത്തിലൊരിക്കലും അവർക്കത് സാധിച്ചില്ല. ഈ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും 1858 പരസ്പരം കണ്ടുമുട്ടി. അവർക്ക് പരസ്പരം ഇഷ്ടമായി. ജൂലൈ മാസം 13-ാം തീയതി അവർ വിവാഹിതരായി. ആ ചെറുപ്പക്കാരൻ്റെ പേര് ലൂയി മാർട്ടിൻ. ആ ചെറുപ്പക്കാരിയുടെ പേര് സെലിഗ്വരിൻ. അവർക്ക് 9 മക്കളുണ്ടായി. അതിൽ 4 പേരും അകാലത്തിൽ മൃതിയടഞ്ഞു. ബാക്കി 5 കുട്ടികളും സന്യസ്തരായി. ആകെ 7 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ലൂയി മാർട്ടിൻ്റെയും സെലിഗ്വരിൻ്റെയും ജീവിതത്തിൽ പിറന്ന അവസാന കുട്ടിയാണ്, ജീവിച്ചിരുന്നവരിൽ അവസാന കുട്ടിയാണ്, ലിസ്യുവിലെ ചെറുപുഷ്പം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മരി ഫ്രാൻസ്വ തെരെ മർത്ത, അല്ലെങ്കിൽ മേരി ഫ്രാൻസിസ് തെരേസ് മാർട്ടിൻ. 1873 ജാനുവരി 2-ാം തീയതിയാണ് തെരേസ് മാർട്ടിൻ്റെ, അല്ലെങ്കിൽ ചെറുപുഷ്പത്തിൻ്റെ ജനനം. 1897 വരെ മാത്രം നീണ്ട, 24 വർഷങ്ങൾ മാത്രം നീണ്ട ഒരു കുഞ്ഞു ജീവിതം. 4 വയസ്സുള്ളപ്പോൾ അവരുടെ അമ്മ സ്തനാർബുദം ബാധിച്ച് മരണപ്പെട്ടു. അതിനുശേഷം മുതിർന്ന സഹോദരിമാരാണ് അവരെ വളർത്തിയത്. ജീവിതത്തിൽ ഈ സഹോദരിമാർ ഓരോരുത്തരായി സന്യസ്ത ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ വീണ്ടും വീണ്ടും അവർക്ക് സങ്കടമുണ്ടായി. എന്നാൽ ചെറുപ്പം മുതൽ തന്നെ വലിയ ഭക്തയായ ഒരു കുട്ടിയായിരുന്നു തെരേസ് മാർട്ടിൻ. പിതാവ് നല്ല ശിക്ഷണത്തിലാണ് ഈ പെൺകുട്ടികളെ എല്ലാവരെയും വളർത്തിയത്. തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന കൊണ്ട് തപശ്ചര്യ കൊണ്ടൊക്കെ വിശ്വാസത്തിൽ ക്രിസ്തുനാഥനോട് ചേർന്ന് നിന്നവളാണ് വിശുദ്ധ ചെറുപുഷ്പം. 14 വയസ്സ് മുതൽ മഠത്തിൽ ചേരണമെന്നുള്ള അഗാധമായ താല്പര്യം അവൾ പ്രകടിപ്പിക്കുകയും അത് ആഗ്രഹിച്ച് വളരെയേറെ പ്രയത്നിക്കുകയും ചെയ്തു. എന്നാൽ 14-ാം വയസ്സിലുള്ള അവളുടെ പ്രയത്നം നിരാകരിക്കപ്പെട്ടു. അവസാനം 15-ാം വയസ്സിൽ തൻ്റെ മുതിർന്ന 2 സഹോദരിമാരുണ്ടായിരുന്ന കാർമൽ മഠത്തിലേക്ക് അവൾ പ്രവേശിച്ചു. എന്നാൽ അവരെ പിഞ്ചെല്ലാനല്ല, മറിച്ച് ഈശോനാഥനെ മാത്രം പിഞ്ചെല്ലാലാണ് താൻ ഈ മഠത്തിലേക്ക് വന്നത് എന്നുള്ളതായിരുന്നു അവരുടെ അഭിപ്രായം. മഠത്തിലെ വിശുദ്ധ ചെറുപുഷ്പൻ്റെ ജീവിതത്തിൽ പ്രസക്തമായ അല്ലെങ്കിൽ വലിയ പ്രൗഢിയുള്ള ഒന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ആ മഠത്തിലെ സങ്കീർത്തിയുടെ കാര്യക്കാരിയായിരുന്നു കുറേ നാളുകളായി വിശുദ്ധ ചെറുപുഷ്പം. അവിടെ പൂന്തോട്ടത്തിൽ ചെടികൾ നനച്ചു, ഭക്ഷണമൊരുക്കി, എല്ലാവരുടെയും പാത്രങ്ങൾ കഴുകി, എല്ലാവരെയും പോലെ ഒരു സാധാരണ ചെറുപ്പക്കാരിയായി, സാധാരണ സന്യസ്തിയായി ആ മഠത്തിൽ അവർ ജീവിച്ചു. അവസാന 1.5 വർഷം ആത്മീയമായ വരൾച്ച ബാധിച്ച ജീവിതമായിരുന്നു വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ ജീവിതം. ആ നാളുകളിൽ ദൈവമുണ്ടോ എന്ന് പോലും സംശയം തോന്നുന്ന രാത്രികളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രാത്രികൾ. ആ സമയത്ത് തൻ്റെ വിരലൊടിച്ച് അതിൽ നിന്നും രക്തം ചീന്തി താൻ വായിച്ചിരുന്ന സുവിശേഷ ഗ്രന്ഥത്തിൻ്റെ അവസാന താളുകളിൽ ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവർ എഴുതി ചേർത്തു. 24-ാം വയസ്സിൽ ട്യൂബർകുളോസിസ് ബാധിച്ച് മരിക്കുമ്പോൾ അവസാന വാക്കുകൾ ഈശോയെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു എന്നുള്ളതായിരുന്നു. തൻ്റെ ജീവിതത്തിലുടനീളം അവർ പാലിച്ച ആത്മീയമായ ലാളിത്യം എന്നുള്ളത് മഹത്തായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ പരമാവധി സ്നേഹം കലർത്തുക എന്നുള്ളതായിരുന്നു. ഇതാണ് ആത്മീയതയിലേക്കുള്ള, വിശുദ്ധിയിലേക്കുള്ള വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ കുറുക്കുവഴി. സ്നേഹം ചാലിച്ച് ഓരോ പ്രവൃത്തിയും ചെയ്യുക. 1925 പയസ് 11-ാമൻ മാർപ്പാപ്പ അവരെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. 1927 ആഗോള മിഷൻ മധ്യസ്ഥയായി വിശുദ്ധ ചെറുപുഷ്പത്തെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരിക്കലും ഒരിടത്തും പോയി സുവിശേഷം പ്രഘോഷിച്ചിട്ടില്ലെങ്കിലും 5 വൻകരകളിലും ഈശോയെ സുവിശേഷം പ്രഘോഷിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടാവുകയും മിഷണറിമാർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുകയും ചെയ്ത വിശുദ്ധിയായിരുന്നു വിശുദ്ധ കൊച്ചുതെരേസ്യ.
1944 ഫ്രാൻസിൻ്റെ രണ്ടാമത്തെ മധ്യസ്ഥയായി വിശുദ്ധ ചെറുപുഷ്പത്തെ നിയോഗിക്കുകയുണ്ടായി. 1997 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ ചെറുപുഷ്പത്തെ വേദപാരംഗത ഡോക്ടർ ഓഫ് ദ ചർച്ച് എന്നുള്ള തലത്തിലേക്ക് ഉയർത്തി. സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വേദപാരംഗതയായിരുന്നു വിശുദ്ധ കൊച്ചു ത്രേസ്യ. 1957 1960 വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും നാമകരണ നടപടികൾക്ക് തുടക്കം കുറിച്ചു. എന്നാൽ പിന്നീട് അവരെ ഒരുമിച്ചാണ് അൾത്താര വണക്കത്തിന് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ നിയോഗിച്ചത്. കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഭാര്യാഭർത്താക്കന്മാരായുള്ളവരെ ഒരുമിച്ച് വിശുദ്ധരെന്ന് പ്രഖ്യാപിക്കുന്നത്. ഓരോ കൃത്യവും സ്നേഹത്തോടെ ചെയ്യുക എന്നുള്ളതാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം. നമുക്കോരോരുത്തർക്കും സുപരിചിതിയായ വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന നമ്മുടെ കുട്ടികളെല്ലാം അംഗങ്ങളായിട്ടുള്ള ആ പ്രേഷിത സംഘടന, ഏഷ്യയിലെ ഏറ്റവും വലിയ അൽമായ മുന്നേറ്റം വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ മാധ്യസ്ഥ ശക്തിയിൽ വളർന്നിട്ടുള്ളതാണ്. വിശുദ്ധ ചെറുപുഷ്പത്തെ പോലെ നമ്മുടെ ജീവിതത്തിലും സ്നേഹത്തിൻ്റെ പ്രേഷിതരായി മാറുവാൻ നാം ചെയ്യുന്ന ചെറുതും വലുതുമായ ഓരോ പ്രവൃത്തികളും പരമാവധി സ്നേഹത്തോടെ ഈശോയ്ക്ക് വേണ്ടി ഈശോയോടൊപ്പം ചെയ്യുവാൻ, അതുവഴിയായി ആത്മീയ കുറുക്കുവഴി, വിശുദ്ധിയിലേക്കുള്ള ആത്മീയ കുറുക്കുവഴിയുടെ ഉപഭോക്താക്കളായി മാറുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം.